നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. അടുത്തിടെ കോൺഗ്രസ് വിട്ട് CPMലേക്ക് ചേക്കേറിയ PS പ്രശാന്തിന് വധഭീഷണി. അതേസമയം ഇയാളെ വധിക്കുമെന്ന ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഫോൺ വന്നത് ഹൈദരാബാദിൽ നിന്നാണ്. വിളിച്ച ശേഷം ഫോൺ നിശ്ചലമായതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. September 23 രാത്രി 12 മണിക്ക് PS പ്രശാന്തിനെ വധിക്കുമെന്ന ഭീഷണി കോൾ എത്തിയത്. 8424574794 എന്ന നമ്പറിൽ നിന്നായിരുന്നു ഭീഷണി കോൾ വന്നത്. ഇതിനെ പിന്തുടർന്ന് അന്വേഷിച്ച അരുവിക്കര പോലീസാണ് ഭീഷണി കോളിന്റെ ഉറവിടം കണ്ടെത്തിയത്. അതേസമയം തെലങ്കാന പോലീസുമായി ബന്ധപ്പെട്ട് ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഫോൺ വന്നത് ഹൈദരാബാദിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി. വിളിച്ച ശേഷം ഫോൺ നിശ്ചലമായതായും പോലീസ് കണ്ടെത്തി. ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയുടെ പേരിലുള്ളതാണ് ഈ നമ്പർ എന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കൊണ്ടൊന്നും പേടിച്ച് പിന്മാറില്ലെന്നായിരുന്നു PS പ്രശാന്തിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയായിരുന്നു PS പ്രശാന്ത് അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് വിട്ട ഇവരെല്ലാവരും ചേക്കേറിയതാകട്ടെ CPMലേക്കും. കോൺഗ്രസ് വിട്ടെത്തിയവർക്ക് മികച്ച സ്വീകരണം തന്നെയായിരുന്നു CPM പാർട്ടി ഒരുക്കിയതും. എല്ലാവർക്കും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്ടെ അനിൽകുമാർ, കൊല്ലത്തെ രതികുമാർ എന്നിവരും കോൺഗ്രസ് വിട്ട് CPMലേക്ക് ചാടിയിരുന്നു.